മാരിൽ സ്ത്രീകൾ അല്പം പുരുഷന്മാർ അല്പം കുട്ടികിടാങ്ങളെ ഓർത്തു എന്റെ കുടുംബാധികന്മാർ കുഞ്ഞുകിടാങ്ങൾ ഇല്ലേ ഇല്ല അങ്ങനെ ആവാൻ പാടില്ല കേട്ടോ കുഞ്ഞുകിടാങ്ങളെ മടിയന്മാരാവും മടിയന്മാര് ലോകത്തിന്റെ മുടിക്കുന്നവരാകും കേട്ടോ അല്ലേ അന്നൊരു കാലത്തെങ്കിൽ ഒരച്ഛന് എണ്ണാൻ തീരാത്ത പുത്രന്മാരുണ്ടായിരുന്നു ഇന്ന് കാലത്ത് അച്ഛന് പുത്രന്മാരും പുത്രിയായിട്ടുമില്ലത് ഒന്നോ രണ്ടോ അല്ലേ ഏ വിദേശത്തെങ്കിലും വിദ്യാഭ്യാസം കൊടുക്കും നിങ്ങൾ എന്തിന് നേർവഴി കൊടുക്കണമെന്ന് എന്നിട്ട് ലോകത്തെ തന്നെ മറച്ചിടാനുള്ള ശക്തി സമ്പത്തും സ്വീകരിച്ചു വരും അവര് അത് മനസ്സിലാക്കാനുള്ളതായ കരുത്ത് മാത്രമേ നിങ്ങൾക്ക് വേണ്ടൂ കുബുദ്ധിയുള്ള അമ്മ ലോകത്തുണ്ടാവാൻ പാടില്ല കേട്ടോ ചാരന്മാരുണ്ട് ചോരന്മാരുണ്ട് കുബുദ്ധികളുണ്ട് എന്നാ കുബുദ്ധിയില്ല അമ്മ ഇല്ല ഇല്ലാതിരിക്കട്ടെ ലോകത്തെവിടെയും അമ്മയോട് പുത്രന്മാര് ചോദിക്കുന്നു അമ്മേ സർവചരാചര ദേശികൻ വൈകുണ്ഠനാഥൻ എന്ന് പറയുമ്പോൾ ആ ചരാചര ദേശികനായിരിക്കുന്ന ലോകം മുഴുവനും നിറഞ്ഞിരിക്കുന്ന പരദേവത എല്ലായിടത്തും ഉണ്ടോ അമ്മേ എന്നല്ലേ ചോദിക്കുക എന്ത് പറയണം വൈദങ്ങളെ ഉണ്ടെന്ന് പറയും അല്ലേ പറയണമല്ലോ അല്ലേ ആ ദൈവം സർവചരാചരത്തിലും ഉണ്ട് ഭഗവാൻ എന്ന് പറയും അപ്പോഴാണ് ചോദിക്കുന്നത് എന്നാൽ എന്റെ ഭഗവാൻ എന്റെ ഭവനത്തിലില്ലേ അല്ലേ നേരം കുടുത്തിയ എന്റെ വീട്ടിലുണ്ടായി അമ്മേ നിത്യ വിളക്ക് വെക്കുന്നുണ്ടല്ലോ അല്ലേ ഭവനത്തിൽ എന്റെ വീട്ടിലുണ്ടാവില്ല എന്റെ ഭഗവാൻ എന്ത് പറയണം എന്ത് പറയുമ്പോ ഇതങ്ങളെ ഉണ്ടാകും എന്ന് പറയും അല്ലേ എന്റെ ഭവനത്തിൽ ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ എന്റെ ഭഗവാൻ ഞാൻ കിടക്കുന്ന കിടപ്പ് മുറിക്കകത്തുണ്ടാകേ എന്ത് പറയണം ഉണ്ടാകും എന്ന് പറയും അല്ലേ തന്റെ കിടപ്പ് മുറിയിലും ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ ഞാൻ കിടക്കുന്ന കട്ടിലിന് മുകളിലും ഇല്ല എന്റെ ഭഗവാൻ ഉണ്ടാവും അല്ലേ അണുരേണുത്തുള്ള കാഷ്ടാദി സർവചരത്തിലും നിറഞ്ഞ ഭഗവാൻ കിടക്കുന്ന കട്ടിലിൽ നിൽക്കുക അവിടെയും ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ഞാൻ പുതക്കുന്ന പുതപ്പിനകത്തും ഉണ്ടാകില്ലേ എന്റെ ഭഗവാൻ ഉണ്ടാവും കുബുദ്ധിയുള്ള കുട്ടിയുടെ ചോദ്യം വീണ്ടും എന്നാൽ ഞാൻ ആ ഭഗവാനെ കെട്ടിപ്പിടിച്ച് അല്പനേരം കിടന്നുറങ്ങിക്കോട്ടെ എന്ന് ഭഗവാന്റേതായ ദർശനം കിട്ടുമോ ഭാഗ്യം കിട്ടുമോ ഭഗവാനെ കിട്ടണമെങ്കിൽ തറവാട് മുറ്റത്തെങ്കിൽ കഷ്ടപ്പെട്ട് വന്നിരിക്കുന്ന നിങ്ങൾക്ക് കണ്ടു കാണാതെവർക്ക് കിട്ടിയോ എന്നാ കൊടുക്കണ്ടേ ഞാൻ ഇരുന്ന് അനുഗ്രഹം കൊടുക്കണ്ടേ എന്റെ കുഞ്ഞുകിടാങ്ങളല്ലേ കൊടുക്കണം എന്നാൽ സൽബുദ്ധിയുള്ള അമ്മ പറയേണ്ടത് അതല്ല ദേവന്മാരെ കിട്ടണമെങ്കിൽ പുണ്യസ്ഥലത്തേക്ക് തറവാട് മുറ്റത്തേക്ക് കൈയെടുക്കണം പവിത്രമായിരിക്കുന്ന ക്ഷീരം കിട്ടണമെങ്കിൽ പശുവിന്റെ അകിട്ട് കറക്കണം അല്ലേ ചെവിട് കറന്നാലും വാല് കറന്നാലും കിട്ടില്ല അങ്ങനെ ദേവന്റെ അനുഗ്രഹം കിട്ടണമെങ്കിൽ പൂർണ്ണ ആരോഗ്യവന്മാരായി തീരണമെങ്കിൽ തറവാടും സമ്പത്തും പുഷ്ടിപ്പെടുത്തണമെങ്കിൽ ദേവന്മാരുടെ അനുഗ്രഹ കടാക്ഷത്തിന് പാത്രീഭൂതരാവണം എന്നാൽ മാത്രമേ കിട്ടൂ താൻ തന്റെ വൃത്തി ചെയ്തോ ഞാൻ പോവാം എന്ന് അവരെ തള്ളിയിട്ട് അമ്മ വരുന്നത് മുങ്ങാൻ പോകുന്ന കുരങ്ങിന്റെ കഥ പോലെയാവും കേട്ടോ മരണം സംഭവിക്കുന്നത് നിശ്ചയം തന്നെയാണ് എന്നാൽ എങ്ങനെയും മരിക്കുന്നല്ലോ അല്പനേരമെങ്കിൽ അല്പനേരം എന്റെ കുഞ്ഞിയെ ചവിട്ടിയിട്ട് ഞാൻ നിന്ന കുറച്ചു നേരം കിട്ടുമല്ലോ ആയുസ് അല്ലേ വൈദങ്ങളെ അങ്ങനെ ആവരുത് കേട്ടോ മരണം സുനിശ്ചിതമാണ് അതിൽ നിന്നും നശ്വരമായിരിക്കുന്ന ജീവിതത്തെ അനുശ്വരമാക്കി തീർക്കാൻ പശ്ചിമാമുതി പാലാഴിയെങ്കിൽ പന്നകപ്പെരുമാളായിരിക്കുന്ന മണിമഞ്ചത്തിങ്കൾ ക്ഷയിച്ചിരിക്കുന്ന ശ്രീമന്നാരായണൻ ഇതാ ഇന്നത്തെ ദിവസം പ്രത്യക്ഷീകരിച്ചിട്ട് ഭക്തന്മാരായിരിക്കുന്ന നിങ്ങൾ നിഷ്കാമത്തോട് നിഷ്കളങ്കന്മാരായിട്ട് മുല്ല മല്ലിക കൈത കനകനാര് ചെക്കി ചേമന്തിക പിച്ചകം കരിങ്കൂവളം കുരുമുടി കുരുക്കുത്ത് മുല്ലമന്നാരം മാതളപ്പൂ വിഷ്ണു തുളസി തസ്യ നാഗവാഗ പുന്നാഗ ചാമ്പയ അതിഥി വിദിതി ജലഗന്ധി ചേമന്തി ചന്ദീവര ചന്ദന സ്പന്ദന തെച്ചി നെച്ചി പിച്ച പച്ച പ്രസൂന വർഷങ്ങളെ കൊണ്ട് സനകസനാതന സനന്തന സനകുമാര പ്രഭുക്കന്മാരും വാസവാദ്യമര സമൂഹങ്ങളും അല്ലെ കൂടിയിട്ട് അർച്ചന ചെയ്തതുപോലെ മനുകുലത്തിങ്കിൽ നിങ്ങൾക്ക് അസാധ്യമാണ് അങ്ങനെ അച്യുതൻ തന്നിരിക്കുന്ന ഇച്ചിയില്ലാത്ത സാധനം ഇച്ചിയില്ലാത്ത മനസ്സുകൊണ്ട് അച്യുതന്റെ ഉച്ചിയിലേക്ക് അർച്ചിച്ചിട്ട് അനർത്ഥം നീക്കുമാറാവട്ടെ അത്രയേ ചൊല്ലുന്നില്ലുപ്പെടുത്തിങ്കിൽ അങ്ങനെ എന്റെ നേരം കൊടുത്തന്മാർക്കും കുടുംബാധികന്മാർക്കും ഗുണം പറയും.